ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എൻ്റെ മീഡിയ. ഇന്നത്തെ മോർണിംഗ് ടാസ്ക് നിങ്ങളൊക്കെ കണ്ടോ? മണിക്കുട്ടൻ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സീൻ നമുക്ക് ബിഗ് ബോസ് കാണിച്ചു തന്നു. മണിക്കുട്ടൻ പറയുന്നത്, മണിക്കുട്ടന് കുറേ ഫ്രണ്ട്സ് ഉണ്ട് വീടിൻ്റെ പുറത്ത്, മിക്ക ഫ്രണ്ട്സും ബോയ്സ് ആണ്. സോ അധികം ആൺകുട്ടികളാണ് മണിക്കുട്ടൻ ഫ്രണ്ട്സ് ആയിട്ടുള്ളത്, പെൺകുട്ടികൾ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിൽ വന്നിട്ട് കുറേ പെൺസുഹൃത്തുക്കൾ ഇവിടെ ഉണ്ടായി, പെൺസുഹൃത്തുക്കൾ ഇവിടെ കിട്ടിയെന്നാണ് മണിക്കുട്ടൻ പറയുന്നത്. മണിക്കുട്ടൻ സ്കൂളിലൊക്കെ അങ്ങനെ പെൺസുഹൃത്തുക്കൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ലൈഫിൽ ആ ഒരു സുഹൃബന്ധത്തിനെ ബാക്കിയുള്ളവർ കളിയാക്കുമ്പോൾ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ നോക്കുന്ന ആ വേ, അത് വെച്ചിട്ട് പെൺസുഹൃത്തുക്കളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങി. പക്ഷേ ഇവിടെ വീണ്ടും കുറേ നല്ല നല്ല സുഹൃത്തുക്കളെ കിട്ടിയെന്നാണ് മണിക്കുട്ടൻ പറയുന്നത്. എസ്പെഷ്യലി മെൻഷൻ ചെയ്തു സൂര്യ തൻ്റെ വളരെ നല്ലൊരു കൂട്ടുകാരിയാണെന്ന് കൂടി. സൂര്യ തനിക്ക് ഒരു കവിത തന്നു, സൂര്യ എന്നെ കെയർ ചെയ്യുന്നുണ്ട്, സൂര്യ നല്ലൊരു ഫ്രണ്ടാണ് എന്നാണ് മണിക്കുട്ടൻ ആ ഡെയിലി ടാസ്കിൽ, മോർണിംഗ് ടാസ്കിൽ പറഞ്ഞത്. ആക്ച്വലി നിങ്ങൾക്ക് എന്താ ഇത് കണ്ടിട്ട് തോന്നിയത്? മണിക്കുട്ടൻ ഇപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ വേറൊരു രീതിയിലോട്ട് കൊണ്ടുപോകുമോ, ഒരു പ്രണയത്തിലോട്ട് കൊണ്ടുപോകാനാണോ മണിക്കുട്ടൻ്റെ ഒരു പ്ലാൻ? അതോ ഇല്ല, സൂര്യയുടെ എനിക്ക് അങ്ങനെ പ്രണയം ഇഷ്ടം അങ്ങനെയൊന്നുമില്ല, എനിക്ക് നല്ലൊരു ഫ്രണ്ടാണ് സൂര്യ, ഇതാണോ മണിക്കുട്ടൻ ഉദ്ദേശിച്ചേ? എന്താണെങ്കിലും കുഴപ്പമില്ല, രണ്ടുപേരുള്ളിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ട് അല്ലേ? നിങ്ങൾക്ക് അവിടെ ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിൽ മണിക്കുട്ടനെയും സൂര്യയും എങ്ങനെ കാണാനാണ് ഇഷ്ടം? രണ്ട് ഫ്രണ്ട്സായിട്ടാണോ അതോ പ്രണയ ജോഡികളായിട്ടാണോ? കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടായി, ഇന്നലെ നൈറ്റ് മണിക്കുട്ടനും സൂര്യയും സംസാരിക്കുന്ന ഒരു സീൻ, അത് ഫിറോസ് ഖാനെ പറ്റിയായിരുന്നു സംസാരിക്കുന്നത്. അപ്പം ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ മണിക്കുട്ടൻ അതെ ചോദിച്ചു ഫിറോസിൻ്റെ ഡെസ്പൈറ്റല്ലേ. അപ്പോൾ സൂര്യ ആൻസർ റിപ്ലൈ തന്നു, ഒന്നുമില്ല, ലാലിട്ട് വന്ന എപ്പിസോഡിൽ അവരെ ചെയറിലൊക്കെ ഇരുത്തിയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്തില്ലേ എല്ലാവരും, അപ്പോൾ അതിൻ്റെ ഒരു വിഷമാണ് ഫിറോസിന്, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ പറയുന്നിടെ മണിക്കുട്ടൻ വർത്താനം പറയുന്നിടെ മീശ ഭരിക്കുന്നുണ്ട്. മണിക്കുട്ടൻ്റെ ഒരു ഒരു ഹാബിറ്റാണ് അത്, വർത്താനം പറയുമ്പോൾ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മീശ പിരിക്കുന്നത് ഒരു ക്യാരക്ടറാണ് മണിക്കുട്ടൻ്റെ. അത്രയും നല്ല കട്ടി മീശയാണ് മണിക്കുട്ടനല്ലേ, നിങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ മണിക്കുട്ടനും സൂര്യയും ഇങ്ങനെ സംസാരിക്കുമ്പോൾ മണിക്കുട്ടനും മീശ പരിക്കുന്നത് കണ്ടിട്ട് സൂര്യക്ക് സഹിക്കുന്നില്ല കേട്ടോ. സൂര്യ ഇങ്ങനെ കുറച്ച് നേരം കണ്ടോട് നിന്നു, പിന്നെ സൂര്യക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല, സൂര്യ ഇങ്ങനെ തുറന്നു പറഞ്ഞു. മണിക്കുട്ടനെ നോക്കി ചിരിച്ചുകൊണ്ട് സൂര്യ പറഞ്ഞു, എന്താണെന്നോ? അതെ, ആ മീശ ഇതുവരെ പിരിച്ചില്ല, എന്നിട്ട് കൈ ഇങ്ങനെ തിരിക്കുന്നു എന്നും പറഞ്ഞു. അപ്പോൾ മണിക്കുട്ടനാണെങ്കിലോ, മണിക്കുട്ടൻ ചോദിച്ചു, അത്രയ്ക്കും ആശയാണോ എൻ്റെ മീശ പിരിക്കാൻ? മണിക്കുട്ടൻ ചിരിച്ചോണ്ടാണ് ചോദിച്ചത്. എന്നിട്ട് മണിക്കുട്ടൻ എന്താ ചെയ്തെന്നറിയോ? മണിക്കുട്ടൻ സൂര്യയുടെ മുമ്പിൽ ഇങ്ങനെ നിന്ന് കൊടുത്തു, ദാ എന്നാ എൻ്റെ മീശ പിരിച്ചോ എന്നൊരു മട്ടിൽ. സൂര്യ കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി. സൂര്യ അതിനെ മീശിനൊക്കെ കറക്റ്റായിട്ടൊന്ന് താഴ്ത്തിയിട്ട് അതിനെ കറക്റ്റാക്കി ആദ്യം, എന്നിട്ടോ എന്നിട്ട് അതിൻ്റെ അത്ര ഇങ്ങനെ പിരിച്ച് നല്ല കുട്ടപ്പനാക്കി കൊടുത്തു മണിക്കുട്ടനെ. മണിക്കുട്ടനെ നല്ല ചിരിച്ചിട്ടാണ് അവിടെ മസൂരിക്ക് വേണ്ടി നിന്ന് കൊടുത്തത്. നല്ലൊരു സാധന സീൻ, ഭയങ്കര ക്യൂട്ടൊരു സീനായിരുന്നു, എല്ലാവരും കാണിട്ട് തന്നെയായിരുന്നു. അത് കാണുമ്പോൾ നമുക്കൊരു നല്ലൊരു നല്ലൊരു പോസിറ്റീവ് ഒരു വൈബായിരുന്നു, സൂപ്പർ അല്ലേ. പിന്നെ സൂര്യ ഒരു കാര്യം കൂടി വന്നു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും ഇങ്ങനെ മീശ പിരിക്കാൻ വേണ്ടിയിട്ടെന്ന്. അപ്പോൾ എന്നാൽ വന്നോ എന്ന് പറഞ്ഞു മണിക്കുട്ടൻ. ഈ സീൻ കാണിച്ച് നിങ്ങൾക്ക് എന്താ തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇത്തവണ സൂര്യ നോമിനേഷനുണ്ട്, ഞാൻ പ്രതീക്ഷിച്ച ഇത്തവണ ചിലപ്പോൾ നോമിനേഷനിൽ സൂര്യ വരില്ല എന്നാണ്. പക്ഷേ എന്നാലും മൂന്ന് വോട്ടായിട്ടും സൂര്യ നോമിനേഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. കൂടെ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.